ഹഡിയസ് ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് എടുക്കുമ്പോഴാണ് അച്ഛൻ വന്നിട്ട് പറയുന്നത് ഒരാൾ സ്കൂളിൽ കുട്ടികളെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പം എന്നെയൊക്കെ അറിയും, അപ്പം നിങ്ങളെയും കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു. സുഖമില്ലാത്ത ആളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളാരാന്ന് മനസ്സിലായില്ല, എന്നാലും കാണാൻ പോകാമെന്ന് ഓർത്തു. അപ്പം തന്നെ പേഗർ റെഡിയായി, സ്കൂളടുത്താണ്, അപ്പോൾ അത് ഓടിപ്പോയി. പാൽ സുഖമില്ലാത്തിരിക്കുന്ന കാരണം കൊണ്ട് ഓടി ബൈക്കിൽ കയറിപ്പോയി, ആളെ കാണാൻ പോയി. അവിടെ ചെന്ന് ആളെ കണ്ടു. അതെ, അപ്പോൾ അവർ സ്കൂളിൽ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കി, അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ട് കുട്ടികളെ വിളിച്ച് അസംബ്ലി പോലെ അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ടുള്ള അവസരം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ കയറി ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളും സ്കൂളിലെ അധ്യാപകരുടെ വാക്കുകളും ഒന്ന് നമുക്ക് കേട്ട് നോക്കാം. വളരെ ഇൻസ്പിറേഷനാണ്. അദ്ദേഹത്തിന് കുട്ടികളെ കാണാനായിട്ട് അവസരം ഒതുക്കിയ അധ്യാപകർക്ക് ആദ്യം വലിയൊരു ബിഗ് സല്യൂട്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളും വളരെ എന്താ പറയുക, നമുക്കൊരു ഊർജം പകരുന്ന വാക്കുകളായിരുന്നു. ഞാനത് മുഴുവൻ അവിടെ നിന്നത് കേട്ടു. അപ്പോൾ അതുകൊണ്ടൊന്ന് വീഡിയോ ആയിട്ട് ഇട്ടേക്കാൻ ഓർത്തു, അതുകൊണ്ട് ഇടുന്നതാണ്. അന്ന് ചേട്ടൻ വീട് കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഓർത്തതാണ്, എന്താണ് എനിക്ക് സ്കൂളിലെ കുട്ടികളെ സ്കൂളിനെയും ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അതിന് നീണ്ട 35 വർഷത്തോളം കാലം കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ തീരുമാനം, അപ്പോൾ കഴിഞ്ഞ ദിവസം ചേട്ടൻ വരികയും നിങ്ങളെയൊക്കെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ്, ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് ചേച്ചനോട് ചോദിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മളിങ്ങനെയൊരു ക്ലാസ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഒരു സമാഗമം ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇതിലൂടെ ഇങ്ങനെയൊരു സമാഗമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാനൊന്നും പൂർണ്ണരല്ല. ഇപ്പോൾ നമ്മളോർക്ക് എനിക്ക് നന്നായിട്ട് നടക്കാം, എനിക്ക് നന്നായിട്ട് ഓടാം, എനിക്ക് നന്നായിട്ട് ചാടാൻ കഴിയും. പക്ഷേ നമ്മൾക്ക് നാളെ, ഇന്ന് കഴിഞ്ഞിപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന, നാളെ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാനവിടെ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഞാനവിടെ എനിക്കിങ്ങനെ നിങ്ങളെപ്പോലെ നടക്കാൻ കഴിയുമോ, ഇതൊന്നും നമുക്ക് മുമ്പിൽ പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. എന്താണ് ഒരു ക്ഷണപ്രഭാ ചഞ്ചലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാളെ എന്താണെന്ന് അവനൊന്നും അറിയില്ല അല്ലേ. അപ്പോൾ ആ അതിലൂടെ കടന്നു വന്ന് നമുക്കിവിടെ നമ്മളെ കാണാനെത്തിയ ശശിചേട്ടനെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടെ നമ്മുടെ മുമ്പിൽ 10-35 വർഷം മുമ്പ് കല്ലാർ വട്ടയാർ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലൂടെ ഓടിക്കളിച്ച് ധാരാളം സമ്മാനങ്ങൾ വാങ്ങി നേടിയെടുത്ത ശശിചേട്ടനെ വളരെ സ്നേഹത്തോടെ ഈ കല്ലാർ സ്കൂളിൻ്റെ അങ്കണത്തിലേക്ക് നമ്മുടെ ഓരോരുത്തരെയും എന്താണ് സ്നേഹത്തോടുകൂടി ചേട്ടനെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ ഈ ചേട്ടൻ ഉണ്ടാകുന്ന സന്തോഷം, ഇന്ന് രാവിലെ പറഞ്ഞു എനിക്ക് ഈ കുട്ടികളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അത് അതിനൊക്കെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അപ്പോൾ ചേട്ടൻ വന്നതിലും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. കൂടുതലൊക്കെ പറയുന്നതിനായിട്ട് നമ്മുടെ മിനി ടീച്ചറിനെ, ബാക്കി ചേട്ടനെ ഇവിടെ കൊണ്ടുവരികയും അതുപോലെ തന്നെ എന്താണ് ഒരു സുഹൃത്ത് ആരാണെന്ന് പഠിപ്പിച്ചു തരുന്ന ആളുകൾ നമ്മളെങ്ങനെയായിരിക്കണം. ഇപ്പോൾ കാണുമ്പോൾ എല്ലാവർക്കും ധാരാളം കൂട്ടുകാരുണ്ട് അല്ലേ. ഇപ്പോൾ കാണുമ്പോൾ സ്കൂളിലിരുന്ന് വർത്തമാനം പറയുമ്പോൾ നല്ല കൂട്ടുകാരുണ്ട്, തിരിക്കുമ്പോൾ ഭയങ്കര കൂട്ടുകാരുണ്ട്. പക്ഷേ എങ്ങനെയായിരിക്കണം ഒരു സുഹൃത്ത്? നമ്മളെപ്പോഴും ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മളെല്ലാവരും ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം, നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നയാളായിരിക്കണം നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്. നമ്മുടെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ഇപ്പോൾ നമുക്കൊരു കുറേ സുഹൃത്തുക്കളുണ്ട്, ചിലപ്പോൾ ഈ പൈസ ഉള്ളപ്പോൾ കിട്ടുന്ന ചില സുഹൃത്തുക്കളുണ്ട്, വേറെ പല കാര്യങ്ങളും നേട്ടങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ഒരു സുഹൃത്ത് എങ്ങനെയായിരിക്കണം എന്ന കാഴ്ചപ്പാട് നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തരുന്ന ശശിചേട്ടൻ്റെ സുഹൃത്തുക്കളായ ജീവൻ ചേട്ടനും അതുപോലെ മറ്റ് ആളുകൾ ധാരാളം ഉണ്ട്, അവരെയും ഇതിലേക്ക് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമുക്ക് ഇതിനുമായി ബന്ധപ്പെട്ട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായിട്ടും കൂടുതൽ സംസാരിക്കുന്നതിനായിട്ടും നമ്മുടെ മിനി ടീച്ചറെ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ശിക്ഷയുടെ കൂടെ വന്ന സുഹൃത്തുക്കൾ, നമ്മുടെ ഷംസാറ് ഇവിടുത്തെ അധ്യാപകരെയും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, അങ്ങനെ വിശദമായി തന്നെ നമ്മുടെ സാറ് എന്താണ് ഇന്ന് നമ്മളിവിടെ കൂടാനുണ്ടായ കാരണമെന്ന് പറഞ്ഞു. മക്കളെ, നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? പറ മനസ്സിലായോ? ഇന്ന് മനസ്സിലായില്ലേ? ഇന്ന് ഒന്ന് പറഞ്ഞേ.
എന്തോ കേൾക്കാനാ. അച്ഛ ബന്ധം നമുക്ക് എന്നും ഉണ്ടാവും. നമ്മൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ് നമ്മുടെ സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് എപ്പോഴാണോ താങ്ങ് വേണ്ടത്, തണല് വേണ്ടത്, ആ സമയത്ത് നമുക്ക് കൈ പിടിക്കാനുള്ളവരാണ് സുഹൃത്തുക്കൾ. ഇപ്പം നിങ്ങൾ ഓരോരുത്തരും ക്ലാസ്സിൽ അങ്ങോട്ട് തോണ്ടി ഇങ്ങോട്ട് തോണ്ടി കണ്ണി കുത്തി, ഇപ്പോഴാണെങ്കിൽ എൻ്റെ എൻ്റെ വീട്ടിൽ കുത്തിയത് ഈ 12 വയസ്സ് കാലം ഇവിടെ നിന്ന് തിരിയുമ്പോൾ 7ാം ക്ലാസ് പറഞ്ഞു കഴിഞ്ഞ് ടീച്ചർ വാങ്ങിച്ച് ഇവിടെ നിന്ന് തിരിയുമ്പോൾ ഒരു വാക്ക് ഞാൻ ആലോചിച്ചിരുന്ന ആഗ്രഹിച്ചതാണ്. ഇതൊരു തിരിച്ചതല്ല, ഇനിയും ഞാൻ ഇവിടെ ചേരും. നിങ്ങളെപ്പോലെ ഓടിക്കളിക്കാൻ പറ്റിയില്ലെങ്കിലും ഓർമ്മ കൊണ്ടെങ്കിലും സ്നേഹം കൊണ്ടെങ്കിലും നിങ്ങളെയും ഈ മണ്ണിനെയും ഇവിടുത്തെ അധ്യാപകരെയും, അധ്യാപകരെ ഒരിക്കലും മാറിപ്പോവും, കുഞ്ഞുമക്കളൊരിക്കലും മാറിപ്പോവും. എങ്കിലും ഇവിടുത്തെ മണ്ണും ഇവിടുത്തെ കെട്ടിടവും കല്ലും ഒന്നും മാറില്ല എന്ന് എനിക്കറിയാം. അതും കൂടെ ചേർത്ത് പിടിച്ച് നന്മയുള്ള ചിന്തകളോടെ ഒന്ന് തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിച്ചത് 33 വർഷത്തിന് ശേഷമാണ്. എനിക്ക് ഇതിന് അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ട അധ്യാപകരെ അതിന് നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ഞാനിവിടെ നിന്ന് ടി സി വാങ്ങിച്ച് പോകുമ്പോൾ എൻ്റെ അന്നത്തെ അച്ഛം എൻ്റെ എല്ലാ വിദ്യാർത്ഥികളുടെയും ടി സി വാങ്ങിച്ചു കൊടുത്ത് കണ്ടുമ്പോൾ ഞാൻ ഏറ്റവും പിന്നിലെ നിന്ന് സാറിനോട് ഞാൻ കാലി തൊട്ട് വന്ന് നിൽക്കുമ്പോൾ സാർ എന്നോട് പറഞ്ഞിരുന്നു, ഇന്ന് ഞാൻ പ്രിൻസാണ്, അന്ന് ഞാൻ ശശിധരനായി കൺവേർട്ടിയായി. അപ്പോൾ എന്നോട് വാസുകുട്ടൻ സാർ എന്നോട് പറഞ്ഞു, മോനെ എല്ലാവർക്കും ടി സി കൊടുത്ത് വിടുവാൻ എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല, എങ്കിലും നിനക്ക് ടി സി തരുമ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞ് പോകുന്നുണ്ട്. കാരണം നീ ഒരു പ്രത്യേക ഒരു മനുഷ്യനായിരുന്നു, എവിടെ വേണമെങ്കിലും മോടി കെട്ടുവാൻ കഴിവുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഇതൊരു തിരിച്ചല്ലല്ലോ, ഒരുപാട് അസുഖമായ ബന്ധങ്ങളെയും മറന്നുപോയ ബന്ധങ്ങളെയും കൂട്ടിയോജിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, കൂടുതൽ അടുക്കുവാൻ വേണ്ടിയിട്ട് ചെറിയൊരു അകലമാണ്, ആ അകലം കൊണ്ടായിരിക്കും കൂടുതൽ സ്നേഹം കൂട്ടിച്ചേരുക എന്ന് എനിക്ക് ഞാൻ ബോധ്യപ്പെട്ട മനുഷ്യനാണ്. ഞാൻ ടി സി വാങ്ങിച്ച് വീട്ടിലേക്ക് പോയി. അടിമാലി എസ് എൻ ഡി പി സ്കൂളിൽ ചേർന്നു. ഏതാണ്ട് 2.5 മാസം അവിടെ പഠിച്ചുള്ളൂ കേട്ടോ. പഠിക്കാൻ ഭയങ്കര കൊതിയുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. ഒരു ദിവസം അന്ന് ശനിയാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു. സാർമാർ പറഞ്ഞു, ഈ 2.5 മാസം കൊണ്ട് പലരെയും അറ്റൻഡൻസ് പോയി, എനിക്ക് ഒരു അറ്റൻഡൻസ് പോലും പോയിട്ടില്ല കേട്ടോ എന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറെ പോകാണ്ടിരിക്കട്ടെ, മുടങ്ങാണ്ടിരിക്കട്ടെ, ഒരുപാട് ഓട്ടം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വരിക. കാരണം രാവിലെ 5 മണിക്ക് കഴിഞ്ഞ് ഞങ്ങൾ പാല് വാങ്ങാൻ ഓടണം, പാല് വാങ്ങി വീട്ടിൽ കൊണ്ടേ എത്തിച്ചിട്ട് വേണം ആടിനെ അഴിച്ച് പറപ്പിലൊന്ന് കെട്ടുവാൻ. ആടിനെ അഴിച്ച് പറപ്പിൽ കെട്ടുമ്പോഴായിരിക്കും അമ്മയും അമ്മ പറയുക, എടാ ആ കോഴിനെ ഒന്ന് തുറന്നു വിട്ടേക്കട്ടോ. ആ കോഴിനെയും തുറന്നു വിട്ട് കഴിയുമ്പോഴായിരിക്കും 8 മണിയുടെ ബസ് എത്തുക. ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാവുന്നില്ല, എങ്കിലും അമ്മ പറയുക, നിങ്ങൾക്ക് ഭക്ഷണമൊന്നുമില്ല, കട്ടങ്കാപ്പിയൊക്കെ കുടിച്ചോ, ബോഡിക്കൊന്നു പോയി. ഏതാണ്ടും സമയമായി ഞാൻ 2-3 ബുക്ക് എടുത്തു, ബുക്ക് എടുത്ത് ഓടി ഓടന വഴുകി. ആണോ ഒരു അപകടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്, പക്ഷേ കാര്യമാക്കിക്കാം. ചുരുപ്പിൻ്റെ നീന് നടുവൊടിഞ്ഞു, കഴുത്തൊടിഞ്ഞു, 3 വാരിയിലൊടിഞ്ഞു, എളിവിട്ട് പോയി. അവിടെ കിടന്നോ രാവിലെ ഏതാണ്ടും 8-5 മിനിറ്റ്, 1 മണി വരെ ഞാൻ വെള്ളത്തിലൂടെ ചാലി കിടന്നു മരണപിടിച്ച് അതിനെ കണ്ട് ചെറുതായിട്ട് ഞെരിഞ്ഞു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ അതിലെ വന്ന് എന്നെ എടുത്തു എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇവിടെ ഒന്നും പറ്റില്ല, ഒന്നിനെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് കൊണ്ടുപോയി, അല്ലെങ്കിൽ കോഴഞ്ചേരി മെഡിക്കൽ മിഷീനിലേക്ക് കൊണ്ടുപോകണം. കോഴഞ്ചേരി മെഡിക്കൽ മിഷീനിൽ പോയി,
അത്രയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നു, എങ്കിലും ഉള്ളിൽ ഓർമ്മയുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു 22 മണിക്കൂർ പറയാൻ പറ്റുള്ളൂ. അതിനിടയ്ക്ക് ഒരു തല തുളച്ചു, ഒരു വലിയ ട്രാക്ഷൻ ഇട്ടു. നിന്റെ 17 മാസം അവൾ ഹോസ്പിറ്റലിൽ കിടന്നു. ഹോസ്പിറ്റലിൽ കിടക്കുന്നിട്ടും പറമ്പെല്ലാം വിറ്റു, പണം വെച്ചു. പക്ഷെ ഡോക്ടർ പറഞ്ഞു പൈസ അടയ്ക്കാൻ വേണ്ടി എടുത്ത് പോർത്തത്. എനിക്ക് കിടക്കും ആദ്യം സങ്കടം പോകും, പിന്നെ ഓർത്ത് സങ്കടപ്പെട്ട കാര്യമൊന്നുമില്ലല്ലോ. സങ്കടം എല്ലാ മനുഷ്യനും ഉണ്ടാവും അവസാനത്തിൽ. ഞാൻ സന്തോഷിക്കുന്നു, പിന്നെ സങ്കടവും ഞാനും തമ്മിൽ എത്തട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ സന്തോഷിക്കുന്നതാണ്, ആരുടെ മുമ്പിലും കരയാൻ പാടില്ല, ചിരിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്, ചിന്തിപ്പിക്കാൻ പഠിപ്പിക്കേണ്ടതാണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് ഞാൻ തീരുമാനിച്ചു മനുഷ്യൻ്റെ മുമ്പിൽ ഞാൻ കരയാൻ പാടില്ല, മനുഷ്യൻ്റെ മുമ്പിൽ ചിരിപ്പില്ല, മനുഷ്യൻ്റെ കരയെങ്കിൽ ഞാൻ പുഞ്ചിരി തോന്നുന്ന നിലയുള്ള നിറങ്ങളുള്ള നിറങ്ങളുള്ള ചിന്തകളുള്ള മനുഷ്യനായി മാറണമെന്നാണ് ഞാൻ തീരുമാനിച്ചതാണ്. അന്ന് തുടങ്ങിയതാണ് എൻ്റെ ഈ ഓട്ടം, ഈ നാലുകാലിൽ. അന്ന് എനിക്ക് തന്നിരുന്ന എൻ്റെ കൂട്ടത്തിൽ പഠിച്ച 38 പേരിലൂടെ മാത്രം നഷ്ടപ്പെട്ടിട്ടുള്ളൂ. 37 പേരും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു. എൻ്റെ കാലായി കണ്ണായും കയ്യായും അവർ ഇപ്പോഴും എൻ്റെ കൂട്ടത്തിലുണ്ട്. ഈ നീണ്ട 33 വർഷവും കടക്കുമ്പോൾ ഈ 14 സംസ്ഥാനങ്ങളും അന്യസംസ്ഥാനങ്ങളും ഞാൻ കടന്നതുപോയിരുന്നു. കാരണം കുഞ്ഞുമക്കളെ നന്നായി പോകുന്ന മക്കളെ ഞാൻ കേൾക്കുമായിരുന്നു. കേൾക്കുക മാത്രമല്ല എൻ്റെ ആഗ്രഹം, കേട്ടിട്ട് കാര്യങ്ങളെല്ലാം എനിക്കറിയാം. കാരണം കേൾക്കുവാൻ എല്ലാവർക്കും കഴിയും. കേട്ടതിന് ഒരു മാറ്റപ്പെട്ട ചിന്തകൾ കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. പിന്നെ ഞാൻ ഓർക്കും ഇടയ്ക്ക് ഇതെല്ലാം ഏർപ്പെട്ടിട്ടുള്ള വന്ന ഒരുത്തനെ ഈ മണ്ണിൽ കൂടെയൊക്കെ ഓടിക്കളിക്കണം. പക്ഷേ കാര്യം കൊണ്ട് ഓടുവാൻ പറ്റിയില്ലെങ്കിൽ മനസ്സൊന്നും ഓടാലോ അന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ അവസരം ഇന്നെനിക്ക് ഒഴിഞ്ഞു കിട്ടി. പക്ഷേ ഒരു കാത്തിരിപ്പ് എപ്പോഴും നല്ലതാണ് എന്ന് വളരെ ആ 33 വർഷം ഞാൻ കാത്തിരുന്നു ഇവിടെ നിന്ന് വരുവാൻ. നിങ്ങളൊക്കെ ആരും ഞാൻ കാണണം. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ നിന്ന് മോളിൽ നിന്ന് താഴോട്ട് നോക്കി, ഒന്ന് വരുവാനും മടി തോന്നി. പിന്നെ ഞാൻ ഓർത്തോ സമയം ഉണ്ടാവില്ല. പക്ഷെ ഇപ്പം സമയം കിട്ടി, ഇതൊന്നു ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ഓർക്കുക ചെയ്യുന്നു, നിങ്ങളെല്ലാം എന്നെ പ്രശ്നത്തിൽ നടക്കുമ്പോൾ ഞാൻ അന്നെത്തിയ ടൗസർ 100 ടൗസറായിരുന്നു. കാരണം ഇടതും വലതും വശവും വെള്ളയും കറുപ്പും ഓട്ടകളായിരുന്നു. തിരിച്ചേർക്കുവാൻ കുടശ്ശീലയും തോർത്തും കൊണ്ടും വെച്ചിട്ടിട്ട് കേട്ടു. അപ്പോൾ ഞാൻ ഓർത്തു നിങ്ങളെ ഓട്ടം എൻ്റെ കുഞ്ഞിനായിട്ടുള്ള സന്തോഷമായിരുന്നു. എങ്കിലും എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. ആ സന്തോഷം നിങ്ങൾ നല്ല ഡ്രസ് ഇടുവാൻ ദൈവം ഒരുക്കി തന്ന ആ നിമിഷമായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. അന്ന് ഞാൻ കീറിയ ട്രൗസർ ഇട്ടുകൊണ്ടതാണ് നടന്നതുകൊണ്ടാണ് ഇന്ന് ദൈവം ഒരുക്കിയത്. എൻ്റെ കുഞ്ഞുമക്കൾക്ക് ദൈവം നല്ല ട്രൗസർ ഇടുവാൻ ഇന്ന് അവസരം തന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ ഒരു കുഞ്ഞു കാര്യം ഞാൻ പറയാം. ഇവിടെ ഫോട്ടോ എടുക്കുവാനായിട്ട് ആദ്യമായിട്ട് ഫോട്ടോ എന്തെന്ന് എനിക്കറിയില്ല. പുഷ്പ ടീച്ചർ എന്നോട് വന്നിട്ട് ഞാൻ ശശിധര നാളെ കഴിഞ്ഞ് ഫോട്ടോ എടുക്കുവാനായിട്ട് ഇവിടെ വരുമ്പോൾ നല്ല ഡൗസർ ഇട്ടിട്ട് നല്ല ഡ്രസ് ഇട്ടിട്ട് വരണം. പക്ഷേ നല്ല ഡൗസറോ നല്ല ഷർട്ടോ എനിക്ക് അന്നുണ്ടായിരുന്നില്ല. നോക്കുമ്പോൾ 3 ബട്ടൺസ് ഉണ്ട് ഷർട്ടിന്. നടുക്കത്തെ ബട്ടൺ ഏറ്റവും മുകളിൽ കയറ്റിയിട്ടു, അടിയിലത്തെ ബട്ടൺ ഇങ്ങോട്ട് ഇറക്കിയിട്ടു, ഷർട്ട് കയറി ഇറങ്ങിയിരുന്നു. ഫോട്ടോ എടുത്തു, ഫോട്ടോ എടുത്ത് ഏറ്റവും ഫ്രണ്ടിലെ തന്നെ ഞാൻ നിൽക്കട്ടായിരുന്നു. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ കോമാളിയായിട്ട് ഞാൻ മാത്രം ഉണ്ടായിരുന്നു. പക്ഷേ അന്നും എൻ്റെ കൂട്ടുകാരെ എന്നോട് കഴിയിട്ടില്ല. എൻ്റെ കൂട്ടുകാർ പറഞ്ഞു നന്നായിട്ടുണ്ട. ഇപ്പോഴും എൻ്റെ കൂട്ടുകാരൻ കേട്ടോ, 37 പേരുണ്ട്, ആമ്പിള്ളേരുണ്ട്, പെമ്പിള്ളേരുണ്ട്. ശശിധരൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നത് കേൾക്കുമ്പോൾ അവർ പറയും
ഇന്ന് എൻ്റെ വീട്ടിൽ താമസിക്കുന്നു. അവർ ഓരോ ദിവസവും പറഞ്ഞു കഴിഞ്ഞു, ഇന്ന് എൻ്റെ വീട്ടിൽ താമസിക്കുന്നു, നാളെ അവൻ്റെ വീട്ടിൽ താമസിക്കുന്നു, മറ്റന്നാൾ അവളുടെ വീട്ടിൽ താമസിക്കുന്നു. അവരുടെ സ്വന്തം കൂടപ്പുറത്തിനെ പോലെ ദൈവം തന്ന കുറേ നല്ല കൂട്ടുകാരും എൻ്റെ ബന്ധുക്കളും എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം തന്നെ കണ്ടില്ലേ, നല്ല അധ്യാപകരുണ്ട്. ഞാൻ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ വയറ് നിറയെ ചൂട് തന്നു, ബൈക്ക് പിടിച്ചു തരാൻ കരങ്ങളും തന്ന നല്ല അധ്യാപകരുണ്ട്. ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്, വലുതാകുവാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും, പക്ഷേ വളരുവാൻ വലുതാകുവാൻ വളർന്നു നിൽക്കുന്ന വൃക്ഷങ്ങൾ ഒരുപാട് ഉയർന്നു പോയി കഴിഞ്ഞാൽ അതങ്ങനെ ഉയർന്നു പോവുള്ളൂ, കാറ്റ് പിടിച്ചും മഴയത്തും അത് മറിഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ്. എങ്കിൽ തണലായും വഴിയായും വിളക്കായും നടക്കുന്ന കുറേ കൂട്ടുകാർ ഉണ്ടെങ്കിൽ നന്മയുടെ വൃക്ഷങ്ങളാണ്. നന്മ എവിടെയുണ്ടെങ്കിലും നമുക്ക് നന്നായി ജീവിക്കാൻ പറ്റും. അപ്പോഴും ഞാൻ പറയാറുണ്ട്, എൻ്റെ സാറിനോട് പറഞ്ഞാണ്, വലിയ